മാർക്കോ റ്യൂസ് എന്ന ജർമ്മൻ താരം ബൊറൂസിയ ഡോർട്ട്മുണ്ട് വിടാനൊരുങ്ങുന്നതായുള്ള വാർത്തകൾ സുപരിചിതമാണെങ്കിലും ആ വാർത്തകളെ വെറുമൊരു വാർത്തയായി മാത്രം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് സത്യം. കാരണം അത് വെറുമൊരു ട്രാൻസ്ഫറിന്റെ കഥയല്ല, മറിച്ച് അത് ഫുട്ബോളിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ കഥയാണ്. എന്തായിരുന്നു മാർക്കോ റ്യൂസും ബൊറൂസിയ ഡോർട്ട്മുണ്ട് എന്ന ജർമ്മൻ ക്ലബ്ബും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം? എങ്ങനെയാണ് അദ്ദേഹം ഫുട്ബോളിലെ എക്കാലത്തെയും മോസ്റ്റ് ലോയൽ ഫുട്ബോളേഴ്സിൽ ഒരാളായി മാറിയത്? ബൊറൂസിയ ഡോർട്ട്മുണ്ടിലെ മാർക്കോ റ്യൂസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അതിൽ നിന്നും കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോകേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ വർഷം 1989 May 31 ജർമ്മൻ നഗരമായ ഡോർട്ട്മുണ്ടിലാണ് മാർക്കോ റ്യൂസ് ജനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു പേരിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. തന്റെ പേരൻസ് ഡച്ച് ഫുട്ബോളിന്റെ ആരാധകരായിരുന്നു, പ്രത്യേകിച്ച് ഡച്ച് താരമായ മാർക്കോ വാൻ ബാസ്റ്റന്റെ ആരാധകർ. യഥാർത്ഥത്തിൽ ഡെന്നിസ് എന്ന പേരായിരുന്നു അവർ അദ്ദേഹത്തിനായി നൽകാൻ തീരുമാനിച്ചതെങ്കിലും 1988 യൂറോകപ്പ് ഫൈനലിലെ മാർക്കോ വാൻ ബാസ്റ്റന്റെ ആ തകർപ്പൻ ഗോളിനെ നെഞ്ചിലേറ്റിയ തന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് മാർക്കോ എന്ന പേര് നൽകി. മാർക്കോ റ്യൂസ് തന്റെ ഫുട്ബോൾ ജീവിതം ഡോർട്ട്മുണ്ടിന്റെ യൂത്ത് അക്കാഡമിയിലാണ് ആരംഭിച്ചതെങ്കിലും തന്റെ സീനിയർ കരിയറിലേക്ക് അദ്ദേഹം കാലെടുത്തു വെക്കുന്നത് റോട്ട്വേ സേലൻ എന്ന മറ്റൊരു ജർമ്മൻ ക്ലബിലൂടെയായിരുന്നു. പിന്നീട് ബൊറൂസിയ മൊച്ചൻഗ്ലാഡ്ബാഷിലെ 3 സീസണുകൾ ഉൾപ്പെടെ 5 വർഷങ്ങൾ ഈ 2 ക്ലബുകളിൽ കടന്നുപോയപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ലീഗിലേക്ക് മാറുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. ഡോർട്ട്മുണ്ടിൽ ജനിച്ച മാർക്കോ സ്വാഭാവികമായും തന്റെ ഡ്രീം ക്ലബ് കൂടിയായ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ തിരഞ്ഞെടുത്തതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 17 മില്യൺ യൂറോസിന്റെ ട്രാൻസ്ഫർ 2012 പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ബുണ്ടസ്ലീഗ ടൈറ്റിലിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന, എനിക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ക്ലബിൽ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലൊരു സാധ്യത ഡോർട്ട്മുണ്ടിൽ ഞാൻ കാണുന്നു. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ തന്റെ പ്രീവിയസ് ക്ലബ്ബുകളിലെ പെർഫോമൻസുകൾ ഡോർട്ട്മുണ്ട് ആരാധകർക്ക് പ്രതീക്ഷകൾ നൽകിയപ്പോൾ വളർന്നു വരുന്ന ഒരു യുവതാരം എന്ന നിലയിൽ അദ്ദേഹം ആരാധകരുടെ പ്രിയങ്കരനായി മാറി. അദ്ദേഹം വൈകാതെ തന്നെ ടീമിന്റെ ഇമ്പോർട്ടന്റ് പ്ലെയേഴ്സിൽ ഒരാളായി മാറിയപ്പോൾ തന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നിൽ എത്തിപ്പെടാൻ അദ്ദേഹത്തിന് ഒരവസരം ലഭിച്ചു. തീർത്തും അൺബിലീവബിളായ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഡോർട്ട്മുണ്ട് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചപ്പോൾ ഡെബ്യൂട്ട് സീസണിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ വളരെ ഇംപ്രസീവ് ആയിരുന്നു. നിർഭാഗ്യവശാൽ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ റൈവൽസായ ബയൺ മ്യൂണിക് അവരെ പരാജയപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന്റെ ആ സ്വപ്നം തകർന്നടിഞ്ഞു. ബുണ്ടസ്ലീഗയിലെ ഏറ്റവും മികച്ച കളിക്കാരനായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ട മാർക്കോ റ്യൂസ് തന്റെ ആരാധകരുമായി വളരെ ശക്തമായ ഒരു ബോണ്ടിൽ ഏർപ്പെട്ടു. വർഷം 2016 2020 DFB പൊക്കാൽ കിരീടം നേടിയ മാർക്കോ പല ഭീമൻ ഓഫറുകളും യൂറോപ്പിലെ ടോപ്പ് ക്ലബ്ബുകളിൽ നിന്ന് വന്നപ്പോഴെല്ലാം തന്നെ അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ നിൽക്കാനായിരുന്നു തീരുമാനിച്ചത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ വളരെ റെസ്പെക്റ്റോടു കൂടി നോക്കിക്കണ്ട ഒരു തീരുമാനമായിരുന്നു അത്. എന്നാൽ മാർക്കോ റ്യൂസിന്റെ ഫുട്ബോൾ ജീവിതം അത്ര പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല. പലതവണയായി ഏറ്റ പരിക്കുകൾ മൂലം ഒരുപാട് നാളുകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. ഒരുപാട് ക്രൂഷ്യൽ മൊമെന്റ്സുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതോടെ അദ്ദേഹത്തിന്റെ ബുണ്ടസ്ലീഗ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു. പക്ഷേ ഒരു ക്വാളിറ്റി പ്ലെയർ ആയിരുന്നിട്ടും ബയൺ, റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ തുടങ്ങിയ ക്ലബ്ബുകളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ അദ്ദേഹം നിരസിച്ചു. കാരണം അത്രത്തോളം അയാൾ തന്റെ ക്ലബിനെയും നാടിനെയും ആരാധകരെയും നെഞ്ചിലേറ്റിയിരുന്നു. ഇക്കുറി ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് കാഴ്ചവെച്ച പെർഫോമൻസുകൾ തീർത്തും അൺബിലീവബിൾ ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വെംബ്ലിയിൽ വെച്ച് സ്പാനിഷ് കരുത്തന്മാരായ റയൽ മാഡ്രിഡിനെ നേരിടാനൊരുങ്ങുമ്പോൾ ഒരു നൊമ്പരത്തിന്റെ കഥ കൂടി മാർക്കോ റ്യൂസിനെ തീർക്കാനുണ്ട്. ഒരുപക്ഷെ ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചേക്കാവുന്ന ഏറ്റവും വലിയ ഫെയർവെൽ ആയിരിക്കും അദ്ദേഹത്തിന് ഡോർട്ട്മുണ്ടിൽ ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായും അയാൾ അതിനർഹനാണ്.